ആസിഫ എന്ന ഒരു പിഞ്ചു കുഞ്ഞ് കാശ്മീരിലെ ഗുജ്ജർ ബക്രവാൾ എന്ന് പറയുന്ന വളരെ താഴേക്കിടയിൽ ജീവിക്കുന്ന ഒരു ഗോത്രവർഗത്തിൽപ്പെട്ട ഒരു പിഞ്ചു കുഞ്ഞാണ് ആസിഫ മോൾ. കാശ്മീർ മുസ്ലിമീങ്ങളിലെ നല്ലൊരു ശതമാനവും ഈ ഗുജ്ജർ ബക്രവാളുകളാണ്. അവർ സ്ഥിരമായി ഒരു നാട്ടിൽ താമസിക്കുന്നവരല്ല. ആറുമാസം ജമ്മുവിലും ആറുമാസം കാശ്മീർ താഴ്വരയിലും കന്നുകളെയും മേയിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി താമസിച്ചുകൊണ്ടിരിക്കുന്ന, ഭൗതിക വിദ്യാഭ്യാസമില്ലാത്ത, മതപരമായി പൂർവികർ കാണിച്ചു തന്ന ആചാര അനുഷ്ഠാനങ്ങൾ അതേപടി അനുഷ്ഠിക്കുന്നു എന്നതിൽ കവിഞ്ഞ്, വ്യവസ്ഥാപിതമായി ഇസ്ലാമിക ജ്ഞാനം പോലുമില്ലാത്ത മുസ്ലിംകളായ ആ സാധുക്കൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാലായനം ചെയ്ത് ജീവിക്കുകയാണ്. അവരിൽപ്പെട്ട ഒരു പിഞ്ചു കുഞ്ഞിനെ, 8 വയസ്സുകാരിയായ ഒരു സഹോദരിയെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു ക്ഷേത്രത്തിനുള്ളിൽ കൊണ്ടുപോയി 8 ദിവസം ക്രൂരമായി പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ, ആ 8 ദിവസം ആ കുഞ്ഞനുഭവിച്ച വേദന എത്രയായിരിക്കുമെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. ഡൽഹിയിൽ നിന്ന് കാശ്മീരിന്റെ ബോർഡർ കഴിഞ്ഞ് ഡൽഹിയിൽ നിന്ന് പോകുമ്പോൾ കാശ്മീരിന്റെ അതിർത്തി കഴിഞ്ഞ് ജമ്മുവിലെത്തുന്നതിന് മുന്നേ ഉള്ള പ്രദേശമാണ് കത്വ. അവിടെ മുഴുവനും ഹിന്ദുക്കളാണ്. ബഹുഭൂരിപക്ഷവും ഹിന്ദു സഹോദരന്മാർ ജീവിക്കുന്ന നാടാണത്. മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമാണ്. നാമൊന്ന് മനസ്സിലാക്കണം, കത്വയിലടക്കം ജമ്മുവിലടക്കം മുസ്ലിം ഭൂരിപക്ഷം ഹിന്ദു ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ മുഴുവനും മുസ്ലിമീങ്ങളോട് നല്ല സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടുകൂടി വർത്തിക്കുന്ന ഹൈന്ദവ സഹോദരന്മാരെമ്പാടുമുണ്ട്. ഞാൻ ഈ പിതാവിനെയും മാതാവിനെയും തേടിപ്പോയി. ഈ സംഭവം സംഭവിച്ചതിനു ശേഷം ഇതൊരു ക്രൂരമായ പീഡനത്തിന്റെയും അറുകൊലയുടെയും രഹസ്യമായി അത് ചുരുളഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ ആ മാതാപിതാക്കളെ ഒന്ന് സമാധാനിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് വന്നിരായ ഷെയ്ഖുന ഉസ്താദ് അവരുടെ നിർദ്ദേശപ്രകാരം അവിടുത്തെ വഖഫ് മന്ത്രിയുമായി നേരിട്ട് കണ്ട് വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ ദേശീയ സമിതിയുടെ നിവേദനം മുന്നിൽ വെച്ചുകൊണ്ട് കേരള ജനതയുടെ ഒന്നായിട്ടുള്ള ആവശ്യമായി മന്ത്രിയോട് ഉണർത്തി ഈ കേസിലുള്ള പ്രതി ഇന്ത്യ മഹാരാജ്യത്ത് ലഭിക്കാവുന്നതിന്റെ ഏറ്റവും വലിയ ശിക്ഷ ഉറപ്പാക്കണമെന്ന് ഈ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായി ഞാൻ ഉണർത്തുകയും അതിനുശേഷം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഈ മാതാപിതാക്കളെ ഒന്ന് കാണാൻ അവസരമൊരുക്കി തരണം. അദ്ദേഹം പോലും പറഞ്ഞത് ഇപ്പോഴത്തെ സാമൂഹിക സാഹചര്യം വെച്ചിട്ട് അതിന് ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടുത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. പക്ഷേ ഹൃദയത്തിൽ വേദനയുണ്ട്. മുസ്ലിം സമുദായത്തിലെ ഇത്രയും പാവങ്ങളായ, ആരും സഹായിക്കാനില്ലാത്ത, സാമൂഹികമായി ഒരു സ്ഥാനവും അലങ്കരിക്കാത്ത അത്തരം പാവങ്ങളുടെ മാതാപിതാക്കളുടെ ആ പിഞ്ചു കുഞ്ഞ് അത്രയും പീഡനത്തിനിരയായപ്പോ അവരെ നമ്മളെങ്കിലും പോയി സമാധാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ആര് സമാധാനിപ്പിക്കും? അത്തരം സന്ദർഭങ്ങളിൽ കടന്നു ചെല്ലാനുള്ള ഊർജം ഷെയ്ഖുന ഉസ്താദ് അവർ നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, മാസങ്ങൾക്ക് മുൻപ് ഹാഫിദ് ജുനൈദ് എന്ന ഒരു ചെറുപ്പക്കാരൻ ഹരിയാനയിൽ ട്രെയിനിൽ വെച്ച് അതിക്രൂരമായി പീഡനത്തിനിരയായി മരണപ്പെടുകയുണ്ടായി. ആ സമയത്തും ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം വിനീതനായ ഞാൻ ഹരിയാനയിലെ ഹാഫിദ് ജുനൈദിന്റെ വീട്ടിൽ പോവുകയും ധനസഹായം നൽകുകയും ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെയും നാം അനുഭവിക്കുന്ന ഒരു കാര്യം, ആ മുസ്ലിം സമൂഹത്തിലെ പാവങ്ങളായ ആ ജനതയെ അവിടെ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഒന്ന് പോയി സമാധാനിപ്പിക്കാൻ ആ നാട്ടിലൊന്നും പണ്ഡിതന്മാരില്ല, മതസംഘടനകളില്ല, രാഷ്ട്രീയ വേദികളില്ല. അവരൊക്കെയും പിന്നീട് അങ്ങോട്ട് പോകാൻ ഭയന്നു നിൽക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം ഹരിയാനയിലെ ഹാഫിദ് ജുനൈദിന്റെ വീട്ടിലും അതുപോലെ ആസിഫയുടെ മാതാപിതാക്കളെ തെരഞ്ഞും വിനീതനായി ഞാൻ പോകുന്നത്. ജമ്മുവിൽ നിന്ന് മന്ത്രിയുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കട്ടുവ ഏരിയയിലെ നാമുമായി ബന്ധമുള്ള മുഴുവൻ ആളുകൾക്കും വിനീതനായി ഞാൻ ഫോൺ ചെയ്യുകയും എങ്ങനെയെങ്കിലും ആ മാതാപിതാക്കളുള്ള ലൊക്കേഷൻ എനിക്ക് പറഞ്ഞു തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അത് പ്രകാരം പലരും ആ കാര്യത്തിൽ പിന്നോട്ടടിച്ചു. അവർക്കൊന്നും ധൈര്യമില്ല. ഉത്തരേന്ത്യൻ മുസ്ലിമീങ്ങളുടെ അവസ്ഥ അതാണ്. അവർക്ക് നേതൃത്വമില്ല, ചോദിക്കാനും പറയാനും ആളില്ല. ആർക്കെങ്കിലും ഒരു അബദ്ധം പറ്റിപ്പോയാൽ പിന്നീട് ബാക്കിയുള്ളവർ പോലും പെട്ടുപോകണ്ട എന്ന ചിന്ത മാത്രമാണ് അവരുടെയൊക്കെ മനസ്സുകളിലുള്ളത്. പലരും പറഞ്ഞു, വേണ്ട, ഞങ്ങളതിന് നിൽക്കുന്നില്ല. അവസാനം സർഫറാസ് എന്ന എന്റെ ഒരു സുഹൃത്ത് അദ്ദേഹം അതിന് തയ്യാറാവുകയും എങ്ങനെയൊക്കെയോ തെരഞ്ഞ് ആസിഫയുടെ 2 ബന്ധുക്കളെ കണ്ടെത്തുകയും ആസിഫയുടെ മാതാപിതാക്കൾ ഭാണ്ഡവും പേറി മലമുകളിലൂടെ കാൽനടയായി ശ്രീനഗർ ലക്ഷ്യമാക്കി പോകുന്ന ആ വഴി പറഞ്ഞു തരികയും ചെയ്തു. സർഫറാസിനെയും അതുപോലെ ഈ ബന്ധുക്കളായ 2 പേരെയും ഒപ്പം കൂട്ടിയിട്ട് വിനീതനായ ഞാൻ നാഷണൽ ഹൈവേയിൽ ശ്രീനഗർ ഭാഗത്തേക്ക് ഉധംപൂർ എന്ന
ഹൈന്ദവർ 90% ജീവിക്കുന്ന നാട്ടിലെത്തിയിട്ട് അവിടുന്ന് വലത്ത് ഉൾഗ്രാമങ്ങളിലേക്ക് പോയി ആ മലയോരത്ത് അവരെ കാത്തുനിന്നു. സംഘം സംഘങ്ങളായി ഗുജ്ജർ ബക്രവാളുകൾ അതുവഴി നടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരോട് ചോദിച്ചു, ആസിഫയുടെ മാതാപിതാക്കൾ എവിടെ? അവർ പറഞ്ഞു, ഞങ്ങളുടെ സംഘത്തിൽ എവിടെയോ ഉണ്ട്, ഒന്നുകിൽ മുന്നിലായിരിക്കാം പിന്നിലായിരിക്കാം, ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ അവിടെ കാത്തുനിന്നു. ഒരു മലയോരത്ത് എത്രയോ മണിക്കൂറുകൾ കാത്തിരുന്നിട്ട് ഒരു സംഘം വന്നപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ബാക്കിലുള്ള ടീമിൽ അവർ വരുന്നുണ്ട്. അവിടെ ഞങ്ങൾ കാത്തുനിന്നു. ഹൈന്ദവരായ ഒരുപാട് സഹോദരങ്ങളോട് ഞങ്ങൾ വഴി ചോദിച്ചിട്ടുണ്ട്, പലതും അന്വേഷിച്ചിട്ടുണ്ട്. ഇതേ വേഷത്തിലാണ് ഞങ്ങൾ അവിടെ ഉള്ളത്. ഞങ്ങളോട് സ്നേഹത്തോടുകൂടി വഴി പറഞ്ഞു തന്ന, ഞങ്ങളോട് അനുനയത്തോടുകൂടി ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തന്ന ഹൈന്ദവരവിടെയുണ്ട്. അതേ സമയം തന്നെ ഞങ്ങൾ പേടിച്ചിരുന്ന വർഗത്തിൽപ്പെട്ടവർ എന്ന് ഞങ്ങൾ വിചാരിക്കുന്ന ചില യുവാക്കൾ പലയാവർത്തി ഞങ്ങളുടെ വാഹനത്തിനങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചുകൊണ്ട് ഞങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ബദ്രുഷുഹദാക്കളുടെ ഹക്കുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. കാരണം ഷെയ്ഖുന കാന്തപുരം എന്ന ആത്മീയ ഗുരു പറഞ്ഞു വിട്ടതാണ്. മുസ്ലിം സമുദായത്തിന്റെ ഉമ്മത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന നേതാവ് പറഞ്ഞുവിട്ടതാണ്. കാവൽ ഞങ്ങൾക്കുറപ്പാണ്, പലരും നിരീക്ഷിക്കുന്നുണ്ട്, നിരീക്ഷിച്ചോട്ടെ. ഞങ്ങൾ അവസാനം കാത്തുനിന്ന് എത്രയോ മണിക്കൂറുകൾക്ക് ശേഷം ആസിഫയുടെ മാതാവും പിതാവും ആ മലയുടെ മുകളിൽ നിന്ന് തങ്ങളുടെ കുതിരകളോടൊപ്പം തലയിൽ ഭാണ്ഡവും പേറി മലയോരത്ത് കടന്നു വന്നപ്പോൾ ഞങ്ങളാ മാതാപിതാക്കളെ കണ്ടിട്ട് ഞങ്ങൾ പറഞ്ഞു, കേരളത്തിൽ നിന്നുള്ളവരാണ്, നിങ്ങളുടെ വേദനയിൽ പങ്കുകേറാൻ വന്നതാണ്. സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെയും എസ് ഇന്ത്യ ഫൗണ്ടേഷന്റെയും ഞങ്ങൾ കരുതിയ ധനസഹായം ആ കൈകളിൽ വെച്ചുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറായി. ആ സമയത്ത് ആ പിതാവ്, ആരോരുമില്ലാത്ത പിതാവ്, കുടുംബങ്ങളിൽ നിന്ന് ആരും ഒരു സ്ഥാനമാനങ്ങളിലുമില്ലാത്ത പിതാവ്, ആരും ചോദിക്കാനും പറയാനുമില്ലാത്ത പിതാവ്, ഒരു പണ്ഡിതൻ പോലും ചെന്നിട്ടൊന്ന് ആശ്വസിപ്പിക്കാൻ കഴിയാത്ത, അതിനൊരവസരമില്ലാത്ത ആ പിതാവ് എന്റെ നെഞ്ചത്തേക്ക് ചാരിക്കിടന്നുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്രയോ സമയം കരഞ്ഞുപോയി. ആ മാതാവ് അടുത്ത് നിന്നിട്ട് വിങ്ങി വിങ്ങി പൊട്ടിക്കരയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാണിത് ചെയ്തത്? ആ പിഞ്ചു കുഞ്ഞൊരു മുസ്ലിമായതിന്റെ പേരിൽ ഒരു ഹൈന്ദവ ദേവാലയത്തിനുള്ളിൽ വെച്ച് 8 ദിവസം ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ചുവെങ്കിൽ ഹൈന്ദവ സഹോദരങ്ങളോട് ഞങ്ങൾ പറയാനുള്ളത്, ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിലും ഇത് എഴുതുകയുണ്ടായി, ഇന്ത്യ രാജ്യത്ത് ഹൈന്ദവർ ഭൂരിപക്ഷമാണ്, ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. ഭൂരിപക്ഷം ഹൈന്ദവരായിട്ടുള്ള ഈ രാജ്യത്തെ ഹൈന്ദവ സഹോദരങ്ങളിലെ 90% ഈ രാജ്യത്ത് സൗഹാർദ്ദവും സാഹോദര്യവും സമാധാനവും കാംക്ഷിക്കുന്നവർ തന്നെയാണ്. എന്നാൽ ഒരു 10% കാട്ടിക്കൂട്ടുന്ന ഇത്തരം തോന്നിവാസങ്ങളുടെ പേരിൽ നിങ്ങളുടെ മതം മുഴുവനും വെറുക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടാകുന്നതിൽ നിന്ന് നിങ്ങൾ തന്നെ മുന്നോട്ട് വന്ന് നിങ്ങളുടെ മതത്തെ, നിങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങളെ സംരക്ഷിക്കണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മുസ്ലിം സമുദായം ഏതായാലും കാലങ്ങളായി അതിനാൽ വേട്ടയാടപ്പെടുന്നവരാണ്. ആരൊക്കെയോ ചെയ്തു കൂട്ടുന്ന ജയ്ഷെ മുഹമ്മദ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിനോട് ചേർത്തുകൊണ്ടാണ് അവരുടെ സംഘടനയുടെ പേര് ജയ്ഷെ മുഹമ്മദ്, മുഹമ്മദിന്റെ പോരാളികൾ, മുഹമ്മദിന്റെ പടയാളികൾ എന്ന് പേരിട്ടുകൊണ്ട് തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന വളരെ ന്യൂനപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായി ലോകത്താകമാനം മുസ്ലിമീങ്ങൾ ഭീകരവാദികളായി തീവ്രവാദികളായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു ദുരവസ്ഥയിൽ മുസ്ലിമീങ്ങൾ വേദനിക്കുന്നുണ്ട്. അത്തരം സലഫി ചിന്താധാരകളെ നിർത്തേണ്ടടുത്ത് നിർത്താൻ കേരളത്തിലെ മുസ്ലിം നേതൃത്വത്തിന് കീഴിൽ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഞങ്ങൾക്ക് സാധിക്കുമെന്നുകൂടി ഈ തരുണത്തിൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. കേരളത്തിൽ അത് വിലപ്പോവുകയില്ല. എവിടുന്നൊക്കെയോ കെട്ടിക്കൊണ്ടുവന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾ പടച്ചുണ്ടാക്കിയ സലഫി സദ്ധാരയിൽ നിന്നാണ് ഇത്തരം ചിന്താഗതികൾ മുസ്ലിം സമൂഹത്തിൽ ഉടലെടുക്കുന്നത് എങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനരായ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിഷ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ കാണിച്ചു തന്ന, നിളാമുദ്ദീൻ ദഹ്ലവി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് കാണിച്ചു തന്ന, അതുപോലെ ഖുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കി ദഹ്ലവി തങ്ങൾ കാണിച്ചു തന്ന, മഹാരഥന്മാര് കാണിച്ചു തന്ന സൂഫി സരണിയിൽ സഞ്ചരിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഐക്യവും സഹിഷ്ണുതയും കാത്തു സൂക്ഷിക്കാൻ ഇന്നത്തെ കാലത്ത് ഷെയ്ഖുന കാന്തപുരം എന്ന ഞങ്ങളുടെ അനിഷേധ്യ നേതാവിന് കീഴിൽ ഞങ്ങൾ പ്രവർത്തിക്കുക തന്നെ ചെയ്യുമെന്ന് ഈ തരുണത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം ശക്തികളെ പ്രവർത്തിക്കാൻ, മുസ്ലിം സമൂഹത്തിനിടയിൽ വളരാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് നിങ്ങൾക്കുറപ്പു നൽകുന്നതിനോടൊപ്പം നിങ്ങളോട്, ഹൈന്ദവ സഹോദരങ്ങളോട് ഒരഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ മതത്തെയും നിങ്ങളുടെ ദേവാലയത്തെയും നിങ്ങളുടെ പവിത്രമായ ക്ഷേത്രാങ്കണത്തെയും പൊതുസമൂഹത്തിന് മുന്നിൽ മാനം കെടുത്താൻ ഇറങ്ങിത്തിരിച്ചിട്ടുള്ള ഇത്തരം വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ
നിലയ്ക്കു നിർത്തുന്നതിന് മുസ്ലിം പണ്ഡിതർ അവരുടെ സമൂഹത്തിൽ കാണിച്ചു കൊടുത്തതുപോലെയുള്ള ആ മാതൃക സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്. കാശ്മീരിലെ മുസ്ലിമീങ്ങൾ ഇന്ന് വേദനിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വന്ദിരായ ശൈഖുന ഉസ്താദ് അവർകൾ നിർമ്മിച്ച സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളായിട്ടുള്ള പലരും പലപ്പോഴും ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്നിട്ട് ഇന്ത്യക്ക് വിരുദ്ധമായി പറയാറുണ്ട്. ഇന്ത്യ മഹാരാജ്യം കാഫിറുകളുടെ രാജ്യമാണ്, അവർ മുസ്ലിമീങ്ങളെ സംരക്ഷിക്കുന്നവരല്ല, അവിടുത്തെ നിയമങ്ങൾ മുസ്ലിമീങ്ങൾക്ക് അനുകൂലമല്ല എന്നൊക്കെ പാകിസ്ഥാന്റെ ഏജന്റുമാർ പറഞ്ഞു പഠിപ്പിച്ചത് പ്രകാരം ഞങ്ങളുടെയൊക്കെ മുന്നിൽ വന്നിരുന്ന് വാദിക്കുന്നവരോട് അക്കമിട്ട് മറുപടി പറഞ്ഞ് സുൽത്താനുൽ ഹിന്ദിന്റെ ഇന്ത്യ മഹാരാജ്യം ആരുടെയുമല്ല എല്ലാവരുടെയുമാണ്, ആരുടെയും സ്വന്തമല്ല എന്ന് പറഞ്ഞു പഠിപ്പിച്ച് ഈ രാജ്യത്തിന്റെ മേന്മ പറഞ്ഞ് അവരുടെ മനസ്സുമാറ്റിക്കൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങളെങ്കിൽ, കാന്തപുരം ഉസ്താദിന്റെ മക്കളെങ്കിൽ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിലെ ചില ആളുകളുടെ ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് പലപ്പോഴും ആ ആളുകളുടെ മുന്നിൽ പോലും നമുക്ക് ഉത്തരം മുട്ടിപ്പോകാറുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ദീർഘിപ്പിക്കുകയല്ല, പഹ്ലു ഖാൻ കൊല്ലപ്പെട്ടപ്പോൾ, ഹാഫിളു ജുനൈദ് കൊല്ലപ്പെട്ടപ്പോൾ അത്തരം ആളുകൾ വന്നിട്ട് ഞങ്ങളോട് ചോദിക്കുകയുണ്ടായി, എവിടെ നിങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ നീതി, എവിടെ ഇന്ത്യ ഭരണകൂടത്തിന്റെ നീതി, ന്യൂനപക്ഷങ്ങളോട് അവർ കാണിക്കുന്നത് കണ്ടില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഇത്തരം പ്രവർത്തനങ്ങൾ നിർത്തി രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി മുസ്ലിമീങ്ങളും ഹിന്ദുക്കളുമെല്ലാം ഒന്നു ചേർന്നുകൊണ്ട് വിഘടന വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് വളമിടുന്ന ഏത് മതക്കാരാണെങ്കിലും ശരി തന്നെ, അവരെ നിലയ്ക്കു നിർത്താൻ ബഹുഭൂരിപക്ഷം വരുന്ന ബാക്കിയുള്ളവർ തയ്യാറാകണമെന്ന് ഈ തരുണത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആ മാതാവിനെയും പിതാവിനെയും സമാശ്വസിപ്പിക്കാൻ വാക്കുകളുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ പോയി സമാശ്വസിപ്പിച്ചു, ധനസഹായം നൽകി, തിരിച്ചു പോന്നതിനു ശേഷം വീണ്ടും അവർ ആ മലയോരങ്ങളിലൂടെ കാൽനടയായി സഞ്ചരിക്കുകയാണ്. അവരിന്നെവിടെ എത്തിയിട്ടുണ്ടാകുമെന്ന് അറിയില്ല. അവരുടെ കയ്യിൽ ഫോൺ നമ്പറില്ല, അവരുടെ കയ്യിൽ ഒന്നുമില്ല. ഫോൺ എന്താണ്, ആധുനിക സംവിധാനങ്ങൾ എന്താണ്, ഒന്നും അറിയാത്ത സാധുക്കൾ. അവരെ ഇനിയും നമുക്ക് കണ്ടെത്തണം, അതിനുള്ള വഴികളുണ്ട്. അവരുടെ നിയമസഹായം ഇന്ന് അൽഹംദുലില്ലാ മർക്കസ് ലോ കോളേജ് ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. വേണ്ടത് മുഴുവനും ചെയ്യാൻ കാന്തപുരം ഉസ്താദ് അവർകളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കാരന്തൂർ മർക്കസിനു കീഴിലുള്ള മർക്കസ് ലോ കോളേജിന്റെ പ്രത്യേക സമിതി തീരുമാനിക്കുകയും ആ കിരാതന്മാർക്ക് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ശിക്ഷ നേടിക്കൊടുക്കുന്നത് വരെയും സന്ധിയില്ലാ സ്വരം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യാൻ ഫീൽഡിൽ ഇറങ്ങി തന്നെ ചെയ്യേണ്ടി വരും. ഫേസ്ബുക്കിലിരുന്നു കൊണ്ട്, സോഷ്യൽ മീഡിയയുടെ ചുവരിനുള്ളിലിരുന്നു കൊണ്ട് വലിയ ഗീർവാണം മുഴക്കുന്നവരെ ഞാൻ കാണുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതിനു കീഴിൽ വന്നിട്ട് ഒരുപാട് പേര് എന്തെല്ലാമോ തെറി പറയുന്നുണ്ട്. എനിക്ക് വ്യക്തിപരമായി മെസ്സേജുകൾ അയക്കുന്നുണ്ട്. അവരൊന്നും കേരളത്തിന്റെ അതിരുവിട്ടപ്പുറത്തേക്ക് പോയിട്ടുള്ളവരല്ല, അവിടെയൊന്നും പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് എന്നറിയുന്നവരല്ല. ഇവിടെ ഇരുന്നു കൊണ്ട് കാന്തപുരം ഉസ്താദിനെ കുറ്റപ്പെടുത്തുന്നവരോട് ഇന്നും ഇന്നലെയുമല്ല വന്ദ്യരായ ഉസ്താദ് അവർ അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. 10 വർഷമായി, 32 സ്ഥാപനങ്ങളായി, 10,000-ലധികം കുട്ടികളായി, അവരൊക്കെയും നാളെ രാജ്യത്തിന്റെ സമ്പത്തുകളായി വളർന്നു വരും. മർക്കസ് സത്താഫത്തി സുന്നിയയിൽ പഠിക്കുന്നുണ്ട് കുട്ടികൾ. ആ രീതിയിൽ രാജ്യത്തിന്റെ നന്മയ്ക്കു വേണ്ടി രംഗത്തിറങ്ങി പ്രവർത്തിക്കാൻ ഇവിടെ ഈ പ്രസ്ഥാനം കാണിച്ചതുപോലെയുള്ള താല്പര്യം, അതിനുള്ള ധൈര്യം ആരും കാണിച്ചിട്ടില്ല. മറിച്ച് അവർ മുഴുവനും എപ്പോഴും വാളെടുത്ത് പോരടിക്കാൻ ഇറങ്ങുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ രാജ്യത്തിന്റെ നില അപകടകരമായി പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും എല്ലാവരും, മുസ്ലിമീങ്ങളിലെ തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനങ്ങൾ, എന്ത് മുസ്ലിമീങ്ങളാണവർ നിങ്ങൾക്കറിയുമോ? ഹൈന്ദവരെ, നിങ്ങളുടെ ദേവാലയത്തിനുള്ളിൽ ഒരു പിഞ്ചു കുഞ്ഞിനെ മാനഭംഗപ്പെടുത്തുക എന്ന ഏറ്റവും നിഷ്ഠൂരമായ കൃത്യം നിർവഹിച്ചവർ നിങ്ങളുടെ ദേവാലയങ്ങളുടെ സംരക്ഷകരായി വരുന്നുണ്ടെങ്കിൽ അവരെ അട്ടിപ്പായിക്കാനുള്ള തന്റെ ഇടം നിങ്ങൾ കാണിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ മുസ്ലിം സമൂഹത്തിൽ ഒരുപാട് മക്ബറകൾക്കുള്ളിലും പള്ളികൾക്കുള്ളിലും പോയിട്ട് സുജൂദിൽ കിടന്നവരുടെ പിന്നിൽ പോയി ബോംബ് പൊട്ടിച്ച് തീവ്രവാദം കളിക്കുന്ന മുസ്ലിം നാമധാരികളെയും നിലയ്ക്കു നിർത്താൻ മുസ്ലിം പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ, സാദാത്തുക്കളുടെ നേതൃത്വത്തിൽ മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായി രംഗത്തുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് കാശ്മീരില് മാത്രമല്ല, ഗുജറാത്തിലും ബംഗാളിലും രാജസ്ഥാനിലും അങ്ങനെ തുടങ്ങി എപ്പോഴും എല്ലാ സ്ഥലത്തും അൽഹംദുലില്ലാ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസം